നമസ്കാരം. WCC വിമൻ കളക്റ്റീവ് ഇൻ സിനിമ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് രൂപീകൃതമായ സ്ത്രീ സുരക്ഷ മുൻനിർത്തി വനിതകൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു വനിതാ കൂട്ടായ്മയാണ് WCC അഥവാ വിമൻ ഇൻ കളക്റ്റീവ്. ദിലീപ് പ്രതിയായ അല്ലെങ്കിൽ ദിലീപിനെ കുറ്റാരോപിതനായ ഒരു വിഷയത്തെ ആ ഒരു വിഷയം വന്നതിനെ തുടർന്നാണ് അമ്മ എന്നൊരു സംഘടനയ്ക്ക് സമാന്തരമായി തന്നെ അതിനുള്ളിൽ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപീകൃതമാകുന്നത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള ഒരു സംഘടനയ്ക്ക് വലിയൊരു സ്വീകാര്യതയാണ് ആദ്യകാലത്ത് ലഭിച്ചത്. ആ സംഘടനയ്ക്കുള്ളിൽ, അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിൽ ആദ്യം മുതലേ ചില സ്വരചേർച്ചകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഏറെക്കുറെ പൊതുവെ വനിതകൾക്കിടയിൽ ഇത് സ്വീകാര്യമായ ഒരു സംഘടനയായിരുന്നു. കാരണം കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സ്ത്രീകൾ നേരിടുന്ന സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുപോലെ മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ അവർ ലൊക്കേഷനിലും മറ്റും നേരിടുന്ന സ്ത്രീകൾ നേരിടുന്ന മറ്റ് വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുക എന്ന രീതിയിൽ ഒരു സംഘടന, സ്ത്രീകളുടെ അല്ലെങ്കിൽ നടിമാരുടെ ഒരു സംഘടന അതിനുള്ളിൽ വരിക എന്നുള്ളത് വളരെ സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നു പല മുൻനിര താരങ്ങൾക്കും. പക്ഷേ ഇപ്പോൾ അത് രൂപീകൃതമായി മാസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഈ WCC ഒരു സ്വരചേർച്ചയാണ്, അതിനുള്ളിലുള്ള ഒരു കശപിശയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ, ചില വ്യക്തികൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ, അത് ആ സംഘടനയിലുള്ള മറ്റ് ചില അംഗങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു. പ്രത്യേകിച്ചും ഇത് താരങ്ങളുടെ തന്നെ ഒരു സംഘടനയാണ്. അപ്പോൾ അതിലുള്ള ചില താരങ്ങൾ തന്നെ മറ്റ് ചില താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ചില താരങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളോട് സഹകരിക്കാതിരിക്കുക, അത് തൊഴിൽപരമായ കാര്യങ്ങൾ തന്നെയാണ്. അത് ഏറ്റവും പ്രകടമായി കണ്ടത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഏറെ സജീവമായ ഒരു വിഷയം. ഒരുപക്ഷെ ഈ കൊറോണ വാർത്തകൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണ കടത്ത് വാർത്തകൾക്കിടയിലും ഒക്കെ മുങ്ങിപ്പോയ ഒരു പ്രാധാന്യമർഹിക്കുന്ന വാർത്ത തന്നെയാണ് ഈ WCCയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായത്. കാരണം അതിൽ ഒരു പ്രധാന സംവിധായിക വിധു വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു സംവിധായിക ഈ പറഞ്ഞ സംഘടനയിലെ തലപ്പത്ത് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു താരത്തിനോട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിക്കുകയും പക്ഷേ അവർ 6 മാസം ഈ ഒരു സംവിധായകയോട് കാത്തിരിക്കാൻ പറയുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇപ്പോൾ അത്തരത്തിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു തിക്താനുഭവം നേരിട്ട പലരും ആ സംഘടന വിട്ട് പുറത്തേക്ക് പോകുന്നു, ആ സംഘടനയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ തത്വമയി ന്യൂസിനോട് വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ആക്ടർ ആക്ട്രസ്സായ ഹിമാശങ്കർ. നമുക്കറിയാം തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഹിമാശങ്കർ. തിയേറ്റർ നാടക ഡ്രാമ സ്കൂളിൽ പഠിച്ച് നാടകങ്ങളുടെ വഴിയെ, ഷോർട്ട് ഫിലിമിൻ്റെ വഴിയെ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന ഒരു നടിയാണ് ഹിമാശങ്കർ. പക്ഷേ ഹിമാശങ്കർ കൃത്യമായി അവകാശപ്പെടുന്ന ഒരു കാര്യം, കൃത്യമായി പറയുന്ന ഒരു കാര്യം, മലയാള സിനിമയിൽ ചില ഒതുക്കലുകൾ നടക്കുന്നുണ്ട്, അങ്ങനെ ഒതുക്കി നിർത്തപ്പെട്ട ഒരു നടിയാണ് താൻ. അതുപോലെ തന്നെ ഈ ഒരു WCCയുടെ കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഘടന, ശരിക്കും ഒരർത്ഥത്തിൽ ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു സംഘടനയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിയവരാണ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ അതിനുള്ളിലുള്ള ചിലർ കാണിക്കുന്ന ചില മനോഭാവങ്ങളാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നതാണ് ഹിമാശങ്കർ തത്വമയി ന്യൂസിനോട് പറഞ്ഞത്. ഹിമാശങ്കറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് പാർവതി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് ഏരിയാസിൽ. ആ കുട്ടി എടുക്കുന്ന ഫോട്ടിന്, ആ കുട്ടി എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ പേഴ്സണൽ ലെവലിൽ എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ വിധു വിൻസെന്റ് പറഞ്ഞതാണെങ്കിൽ പോലും എന്താണ് പറയാ, ഇപ്പൊ നമ്മളെ നിലപാടുകൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമല്ലല്ലോ, ലൈഫും കൂടി ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത്, നമ്മൾ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതിലും കൂടി ഇല്ലേ? ഈ സംഘടനയ്ക്കകത്ത് ഞാൻ പോട്ടെ, ഞാനൊന്നും അല്ലാന്ന് വിളിക്കാം, ഞാൻ ആ കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്. പോണ്ടിച്ചേരിയിൽ വെച്ച് ഒരുപാട് സമയം പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ വർക്ക് പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ കുറെ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ വിധു വിൻസെന്റ് എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര ക്ലോസ്, WCCയുടെ ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വിധു വിൻസെന്റിനെ പോലെ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് അയച്ചിട്ട് 6 മാസം നിൽക്കേണ്ടി വരാ, അല്ലെങ്കിൽ അവരോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ തീരുന്ന ഇഷ്യൂസേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു മൂവി ഡിഡക്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഞാൻ അത് എന്റെ പാർവതിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയുമായി സംസാരിച്ചിട്ട് ഞാൻ അവിടെ ഇമെയിൽ ID വാങ്ങിച്ചിട്ട് ഞാൻ, എന്റെ നമ്പർ ഉണ്ട്, പക്ഷെ ഞാൻ ഇമെയിൽ ID പ്രോപ്പറായി പോട്ടെ, ഇമെയിൽ ചെയ്തു എന്റെ സ്ക്രിപ്റ്റ് അയക്കട്ടെ എന്ന് വെച്ചിട്ട്, അതൊരു ഒരു റെക്കഗ്നീഷൻ മെയിൽ പോലും എനിക്ക് തിരിച്ചു ലഭിച്ചില്ല എന്നുള്ളതാണ്.
അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്കത് ഇപ്പൊ പർവതി ഇല്ലെങ്കിലും നല്ലൊരു വർക്ക് ആയിരുന്നു, അപ്പൊ പർവതി ഇല്ലെങ്കിലും ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്, അപ്പൊ ഓക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പേഴ്സണൽ ബന്ധം അവിടെ നിലവിലുണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ കണ്ടാൽ നന്നായി സംസാരിക്കാവുന്ന, അല്ലെങ്കിൽ വന്ന് വളരെ ക്ലോസ് ആയി സംസാരിക്കാവുന്ന ഒരു ബന്ധം നിലവിലുണ്ട്. അല്ലെങ്കിൽ അപ്പൊ പക്ഷെ വിധു വിൻസെന്റ് എന്നേക്കാൾ എത്രയോ ക്ലോസ് ആയിട്ട് ഇവരോട് ഇടപെടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സംഘടനയിൽ നിൽക്കുന്ന, ഒരു സിനിമ ചെയ്ത് റെക്കഗ്നൈസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവരോട് 6 മാസം വെയിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നുന്ന ഒരു ഭയങ്കര, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാരണം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നമ്മൾ ഒരു പേഴ്സണലി അങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ? അത് പേഴ്സണലി ചിലപ്പോ ഒരു 2 മിനിറ്റ് എടുത്ത് അവരോട് സംസാരിക്കാവുന്ന കേസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എത്രത്തോളം അയാളുടെ ഈഗോ ഹേർട്ട് ആവും, അതൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ടൈമും വാല്യൂഡ് അല്ല. അപ്പൊ ആ ഒരു റെസ്പെക്ട് തിരിച്ചില്ല എന്ന്, പാർവതിക്ക് ഇല്ല എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇപ്പൊ എത്രയോ നമ്മള് പുരുഷന്മാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, എത്രയോ സ്റ്റാർസിന്റെ 1.5 വർഷം പിന്നാലെ അർത്ഥിച്ചു, 2 വർഷം പിന്നാലെ അർത്ഥിച്ചു. അപ്പൊ പാർവതിക്ക് വേണമെങ്കിൽ ആലോചിക്കാം 6 മാസമൊക്കെ അതിന്റെ പിന്നാലെ നടക്കാം. പക്ഷെ അത് ഭയങ്കര മോശമാണ്, WCCയുടെ തലപ്പത്തിരിക്കും. WCCയിൽ ഇരുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ചിലപ്പോ എനിക്ക് അവര് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റും. പുരുഷന്മാർ എത്രയൊക്കെ ചെല്ലുമ്പോ ചെയ്യുമ്പോ കുറച്ചെങ്കിലും അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ WCCയുടെ തലപ്പത്ത് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, അതും ഉള്ളിലുള്ള ആൾക്കാരോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോ അതിൽ എനിക്ക് ഭയങ്കര ഒരു യോജിക്കാൻ പറ്റാത്ത ഒരു അസാംഗത്യം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് ഞാൻ തുടക്ക സമയത്തൊക്കെ എന്നെ വിളിക്കുമ്പോൾ ആൾക്കാർ എന്താണ്, ഒരു തവണ ഒരാൾ വിളിച്ചിട്ട് എന്നെ പാക്കേജ് ഉണ്ടെന്ന് പറയുകയും, ഞാൻ പറഞ്ഞു പാക്കേജ് എന്താന്ന് വെച്ചപ്പോ ബെഡ് വിത്ത് ആക്ടിങ് ആണെന്ന് പറയുകയും ചെയ്തു. അതേ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി എന്താണ് അഭിനയത്തെ കുറിച്ചും ഇതിനെ കുറിച്ചും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ ബെഡിൽ എങ്ങനെ ഇതാവാന്ന് മാത്രം പഠിച്ചാൽ പോരെ, ബാക്കിയൊന്നും പഠിക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് കുറെ തവണ ഞാൻ ബ്ലോക്ക് ചെയ്യുകയും പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറിച്ചുള്ള ഒരു വ്യൂ പോയിന്റ്സ് വേറെ ആവുകയും ചെയ്തു. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഹിമാശങ്കറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നീരജ് മാധവ് എന്ന് പറയുന്ന ഒരു യുവ നടൻ നടത്തിയ ചില വെളിപ്പെടുത്തുകൾ തന്നെയാണ് മലയാള സിനിമയിൽ പുതുമുഖ താരങ്ങളെ, അല്ലെങ്കിൽ വരുന്ന ന്യൂ ജനറേഷൻ താരങ്ങളെ ഒതുക്കാൻ ചിലർ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ഒരു കോക്കസ് ഇവിടെ നിലകൊള്ളുന്നു എന്ന് നീരജ് മാധവ് എന്ന ഒരു പ്രശസ്തനായ നടൻ, അദ്ദേഹം യുവനടന്മാരിൽ ഇപ്പോൾ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തെ പോലെ അത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു നടൻ പോലും അവകാശപ്പെടുന്നത് ഇവിടെ ചില ഒതുക്കലുകൾ നടക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഹിമാശങ്കർ അവകാശപ്പെടുന്നതും അത്തരത്തിൽ തന്നെയാണ്. ചില ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്നും അതിനുവേണ്ടിയാണ് അവർ ആ സംഘടന രൂപീകരിച്ചതെന്നും, അതുമാത്രമല്ല മലയാള സിനിമയിൽ ചില കോക്കസുകൾ കൃത്യമായി, അത് എല്ലാ കാലത്തും, ഇപ്പോൾ ഹിമാശങ്കർ തന്നെ പറഞ്ഞത് അത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, ഇക്കാലത്തുമുണ്ട്. പണ്ട് സോഷ്യൽ മീഡിയയുടെ ഒന്നും ഒരു പ്രചുര പ്രചാരമില്ലാത്ത ഇരുന്ന കാലമായതുകൊണ്ട് പലതും പല വാർത്തകളും പുറത്തേക്ക് വന്നില്ലെന്ന് മാത്രം. പക്ഷേ ഇന്നത്തെ ചില നടന്മാർ അല്ലെങ്കിൽ ചില നടിമാർ ഇതൊക്കെ തുറന്നു പറയാൻ ഒരു ധൈര്യം കാണിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവർ ഈ ഇത്തരം രംഗങ്ങളിൽ ഒതുക്കപ്പെടുന്നു എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഹിമാശങ്കർ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് തുറന്നു പറഞ്ഞത്. ഈ അഭിമുഖത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഉടൻ തന്നെ ഞങ്ങൾ തത്വമയി ന്യൂസിലും തത്വമയി TVയിലും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, തത്വമയി.